എഴുതി വെച്ചിട്ടെങ്കിലും പഠിക്കുക. പിന്നെ ചാൻസ് ഇല്ലല്ലോ. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ല പറയാ. ഫസ്റ്റ് ഇംപ്രഷൻ ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ്. രണ്ടാമത്തെ ചാൻസ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവില്ല, സെക്കൻഡ് ഇംപ്രഷനാ. എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ പഠിച്ചു വെക്കുക, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. اللهم اني اعوذ بك من شرها وشر ما هي له പടച്ചവനെ ഫാത്തിമയിൽ നിന്ന് എന്തെങ്കിലും ഷർണ്ടാകുമാ ഉണ്ടാകുമെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഷറിൽ നിന്ന് മുത്ത് നബിയുടെ കരളിന്റെ കഷ്ടത്തിൽ നിന്ന് ഷറുണ്ടാകുമോ? നിബിധങ്ങൾ നമുക്ക് വേണ്ടിയായി പഠിപ്പിക്കുന്നത്, നമ്മുടെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ പഠിപ്പിക്കുന്നത്, നമ്മുടെ പുതിയാപ്പിളമാർക്കാ പഠിപ്പിക്കുന്നത്. ഒരു പെണ്ണ് കയറി വന്നതിന്റെ ശേഷം ഒരു വീട്ടിൽ ബഹളമുണ്ടാകുന്നത്, ഒരു വീട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, ജീവിക്കാൻ സൗകര്യമുള്ള വീടുകളിൽ നിന്ന് ഇടുങ്ങിയ വാടക റൂമുകളിലേക്ക് പോകാൻ നിർബന്ധിതമാകുന്നത്, ആ തരത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വീടുകളുണ്ടല്ലോ. أعوذ بك من شرها وشر ما هي له أول كارنا من دلام شرون داغمو أول لين دلام شرون غلون دوني كابل نلغينا مي دعائر كامل دي വിവാഹം നടക്കുന്ന ആദ്യത്തെ രാത്രിയാണ് നമ്മൾ മനസ്സിലാക്കണം. മുത്തുനബിയുടെ പ്രിയപ്പെട്ട മോളുടെ കല്യാണമാണ് നമ്മൾ ഈ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. വിവിധങ്ങൾ പറഞ്ഞു, അലിയേ ഫാത്തിമ രണ്ടുപേരും എഴുന്നേറ്റ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം ഒരുമിച്ച്. പെണ്ണിനെ നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ വുദു കൊടുക്കുന്നു, ഭർത്താവും പുതിയാപ്പിളയും പുതിയെണ്ണും എന്ത് ചെയ്യുന്നു, വുദു കൊടുത്തിട്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു ഒരുമിച്ച്. നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, രണ്ടുപേര് നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം ആരംഭിച്ചോളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പവിത്രമായി കടക്കേണ്ട ഒരു ഇബാദത്താണ് മുഅ്മിനെ നമ്മൾ ചെയ്തു വെക്കുന്ന ആഭാസങ്ങളെ കൊണ്ട് മലിനമായി കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. എന്നെക്കാൾ കൂടുതലത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അനിവാര്യമായും മാറ്റം വരുത്തേണ്ടവരാണ് നമ്മൾ. ഈ ഒരു സദസ്സിൽ വന്നിരുന്നതിന്റെ ശേഷം നമ്മുടെ വീടിലോ അയൽപക്കത്തിലോ നടക്കുന്ന ഒരു കല്യാണങ്ങളിൽ നമുക്ക് ഇടപെടാൻ കഴിയുകയും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഇങ്ങോട്ട് മഴ കൊണ്ട് വന്ന് നിങ്ങൾക്ക് മുതലായി ഇവിടെ ഒരു ഇരുന്നതും ചൂട് കൊണ്ടതും വിങ്ങിയതും നിങ്ങൾക്ക് രക്ഷയായി അല്ലാഹു ഈ മജ്‌ലിസ് സ്വീകരിച്ചു എന്ന് കരുതാം. അതല്ല നമ്മൾ കേട്ടു അങ്ങ് വിട്ടു, ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല, മാറ്റങ്ങൾ വരണം. അലി റളിയല്ലാഹുവിന് നബിതങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പാണ് അലി തങ്ങളുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോഴും വരികയും സ്റ്റെപ്പിൽ കാലുവെക്കുകയും ചെയ്ത് വീടിനകത്തേക്ക് കടക്കാതെ നബിതങ്ങൾ തിരിച്ചു പോകുന്നു. അലി റളിയല്ലാഹു അൻഹു ഓടി വന്ന് ചോദിക്കുന്നു, ഹബീബായ നബിയേ എന്റെ മാതാപിതാക്കളെക്കാളും അങ്ങയെ ഞാൻ സ്നേഹിക്കുന്ന നബിയെ പറഞ്ഞു തരണം, എന്റെ അങ്ങന്റെ വീട്ടിലേക്ക് കയറാതെ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി പറഞ്ഞു, അലിയാരേ അലിയാരേ, നിങ്ങളുടെ വീട്ടിൽ തൂക്കി വെച്ച ആ ഒരു വിരിപ്പിൽ മൃഗത്തിന്റെ രൂപമുണ്ടല്ലോ, ചിത്രമുണ്ടല്ലോ. നായയോ ചിത്രങ്ങളോ ജീവജാലങ്ങളുടെ ചിത്രങ്ങളോ ഉള്ള ഒരു വീട്ടിലേക്ക് മാലാഖമാർ കടന്നു വരികയില്ല എന്ന് മഹാനായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പൂതാപ്പയുടെ മകനാണ്, സ്വന്തം ബന്ധുവാണ്, ആദ്യമായി കുട്ടികളിൽ നിന്ന് വിശ്വസിച്ചാലി റളിയല്ലാഹു ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വിരിപ്പിൽ കടന്നു കൊടുത്ത, മക്കയിൽ ഹബീബിന്റെ വീട് വളഞ്ഞപ്പോൾ അവിടെ കടന്നു കൊടുത്ത അലി ഇബ്നു നബി താലിബ് റളിയല്ലാഹു ഇഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് വല്ലതും ഒരു വീട്ടിൽ നടക്കുകയാണെങ്കിൽ, ഒരു വിവാഹത്തിൽ നടക്കുകയാണെങ്കിൽ, അതവിടെ ചെന്ന് നമുക്ക് തിരുത്താൻ കഴിയുമെങ്കിൽ പോകാം, തിരുത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ കടക്കല്ലേ എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം കസിന്റെ വീട്ടിലേക്ക് കയറാതെ ഇറങ്ങി വരുമ്പോൾ ഫീഹാ സൂറ, എത്രയോ 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 ഫോട്ടോ നിരത്തി വെച്ചുകൊണ്ടല്ലേ നമ്മൾ വിവാഹങ്ങളൊക്കെ നടത്തുന്നത്, ഫോട്ടോകൾ നിരത്തി വെക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, വാദ പറയുന്ന ഉസ്താദുമാരുടേതാണെങ്കിൽ പോലും ഫോട്ടോ വെക്കാൻ പാടുള്ളതല്ല. പരസ്യ പലകകളിൽ ഫോട്ടോ പതിക്കരുത്. വാദ പറയുന്ന ഉസ്താദുമാർക്ക് ഒരു പക്ഷേ അത് നിങ്ങളോട് ചെയ്യിക്കാതിരിക്കാൻ കഴിയില്ല, പറയാനല്ലേ പറ്റുള്ളൂ, ചെയ്യരുത് എന്ന് പറയും, ചെയ്യാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല, മുത്തുനബിതങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഒരു ചിത്രമുള്ള വീട്ടിലേക്ക്, സ്വന്തം ബന്ധുവിന്റെ വീട്ടിലേക്ക് കയറാതെ ഇറങ്ങി വന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വിവാഹത്തിന്റെ പന്തലിൽ മുത്തുനബി എങ്ങാനും വരുമായിരുന്നുവെങ്കിൽ ഹബീബ് അവിടേക്ക് ചവിട്ടുമോ എന്ന് ആലോചിച്ചു നോക്കണം.
الله عند حبيب إشتمل لدانه ونمر ودا شيدو غوطن ده دانه ميلا غل بيبا إيه بيدن غل برا يارونده بيبا هتين ده بس من دينغل خلاه غوند دينغل كاسودي كام أبدا سندوشم ميرم ده فمطنا من بيدن غل برانيو عائشة رضي الله عنها من هيدا كليه أنا غادي نجح ده فمطنا من بنغوت تغلا كوند بند توند شريعة مكتل لبده شريعة كوتش بنغوت تغلا بند نللة بات تغلا بادي توند ده فمطنا ولما أنا وادم تند تولد ماتش ميش كوبكران أنغل بات ولا دللا باي بورتي أتيه بندنغلا بيج بات بادي كان بات ولا دللا ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുന്ന അവസ്ഥകൾ ഉണ്ടാകാനും പാടുള്ളതല്ല ഇങ്ങനെയെല്ലാം നിയന്ത്രിക്കുമ്പോഴാണ് വിവാഹം എന്ന നിക്കാഹ് എന്ന വലിയൊരു അമലിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകാൻ പോകുന്നത് لأن تزاحم خنزيرا متلطخا بحمأة خير لك أن تزاحم منكب امرأة لا تحل لك مثل رسول الله صلى الله عليه وسلم فريانا വിവാഹം നടക്കുന്ന ദിവസങ്ങളിൽ അതിന്റെ തലേരാവുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും യഥേഷ്ടം അങ്ങോ അന്യോന്യം ഇന്യോന്യം കൈകൊടുത്ത് ഇടപഴകി തൊട്ടുരുമ്മി ചാരിയിട്ടും അല്ലാതെയും ചിരിച്ചും കളിച്ചും മഹറമുകളില്ലാത്ത ആളുകൾക്ക് പരസ്പരം കാണലോ സലാം പറയാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ ഒരു ശരീഅത്തിന്റെ ആളുകളാണ് നമ്മൾ മഹറമല്ലാത്ത ആളുകളെ സ്വന്തം മൂത്താപ്പയുടെ മകൾക്ക് നിനക്ക് സലാം പറയാൻ പാടുണ്ടോ ഇല്ലെന്നല്ലേ നമ്മുടെ മസല അത് പറഞ്ഞ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇപ്പോ സ്വന്തം അമ്മാവന്റെ മക്കളാവാം സ്വന്തം മൂത്താമ്മയുടെ മക്കളാവാം എളാപ്പ മൂത്താപ്പമാരുടെ മക്കളാവാം അന്യരായ സ്ത്രീപുരുഷന്മാരാണ് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ സലാം പറഞ്ഞ് കൈകൊടുക്കുന്നവരെ കാണാം ഹറാമാണ് മാമസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തിൻ ബിവാന ബിദങ്ങൾ ഒരു പെണ്ണിന്റെയും അന്യ പെണ്ണിന്റെ കൈന ബിദങ്ങൾ തൊട്ടിട്ടില്ലെന്ന് മഹാദി ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പിന്നെ എങ്ങനെയാ ഫോട്ടോഗ്രാഫറെ നമ്മൾ ഉള്ളിലേക്ക് വിടുന്നത് ഫോട്ടോഗ്രാഫർ അന്യയാളാണ് ഒരു കല്യാണത്തിന്റെ മെമ്മറി സൂക്ഷിക്കാൻ വേണ്ടി വലിയൊരു പാതകം ചെയ്യണോ കല്യാണത്തിന്റെ മെമ്മറിയേക്കാൾ നിസ്സാരമാണോ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്തുന്നത് അത് മുസ്ലിം മുസ്ലിം ആവാം പെണ്ണുങ്ങൾക്കിടയിലൂടെ ഒരു പുതിയ പെണ്ണിനെ ഇരുത്തിയിട്ടും കടത്തിയിട്ടും നടത്തിയിട്ടും ഓടിച്ചിട്ടും പല രീതിയിൽ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ എടുത്തുകൊണ്ട് അന്യ പുരുഷന്മാരെ വീടുകളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ലൈസൻസ് കൊടുക്കുന്ന വീട്ടുകാർ ആലോചിക്കണമേ കടുത്ത പാതകമാണ് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ സഹായം അവിടേക്ക് വരികയില്ല ഇന്നല്ലാഹ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അന അഹദു ശരീകൈനി മാ ലം യഖൂനാ അന അഹദു ശരീകൈനി മാ ലം യഖൂനാ രണ്ടാളുകൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാളുകൾ കൂട്ടു കച്ചവടം ചെയ്യുമ്പോൾ രണ്ടാളുകൾ പാർട്ണർമാരായി ജീവിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം മൂന്നാമനായവരുടെ കൂടെയുണ്ട് മാലം യഹൂന അതിലേതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്താത്ത കാലത്തോളം ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ നിയമം ലംഘിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുമെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വളരെ ഗുരുതരമാണ് يا حبيبي ഞങ്ങൾ പറഞ്ഞു ഇയാകും والدخول على النساء നിങ്ങൾ പെണ്ണുങ്ങളുടെ അരികത്തേക്ക് കടന്നു ചെല്ലല്ലേ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലരുത് അവർ ചോദിച്ചു നബിയേ അറഅയ്തൽ ഹംവ കല്യാണം നടക്കുമ്പോ സ്വന്തം ജേഷ്ഠന്റെ ഭാര്യയുടെ അരികത്തേക്ക് പ്രായപൂർത്തിയെത്തി അനുജന് പോകുന്നതിന് കുഴപ്പമുണ്ടോ നബിയേ പുതിയാപ്പിയുടെ അനുജനല്ലേ പുതിയാപ്പിയുടെ ജേഷ്ഠനല്ലേ വിഭാഗങ്ങൾ കൊടുത്ത മറുപടി എന്താണ് സ്വന്തം ഭർത്താവിന്റെ അനുജനോടുള്ള സമീപനം ഇങ്ങനെയാണെങ്കിൽ അന്യരോടുള്ള സമീപനം എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ദീപിന്റെ മറുപടി നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ പഠിക്കുന്ന ഹദീസാണത് അൽഹംബു അൽമൗത്ത് അൽഹംബു അൽമൗത്ത് മരണം പോലെ ഗുരുതരമായി കാണണം നിങ്ങൾ ഭർത്താവിന്റെ സഹോദരന്മാരെ കാണേണ്ടത് മരണമാണ് നാശമാണ് എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പോലും അങ്ങനെ ഇടപഴകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം നിയന്ത്രണങ്ങൾ നമ്മുടെ വിവാഹ സദ്യകളിൽ വേണം വിവാഹ സദസ്സുകളിൽ വേണ്ടതാണ് ഹറാമുകൾ ഒഴിവാക്കി അള്ളാഹുവിന്റെ പുണ്യത്തിലായി ജീവിക്കേണ്ടവരല്ലയോ നമ്മൾ അലി റളിയല്ലാഹു തആല അൻഹു ആ വിവാഹ ജീവിതം ആരംഭിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹി നിസ്കാരത്തിന് പോകുന്ന പോക്കിൽ തന്നെ അലിയാടെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ട് പറയും യാ അലിയു അലിയേ യാ ഫാത്തിമ ഫാത്തിമ
قوما فصليا ولو ركعتين قبل الفجر فاطمة علي سبحك منب عند ركعتين من المسكري شيكين من سندم مرمغنود سندم مولود برايا رند رسول الله صلى الله عليه وسلم كليانا كدنيا تورنو كليانا كدنيا أبراي أبرد فاداي يان قدتو قدكان قدتو ഇഷ്ടംപോലെ സ്വത്ത് കൊടുത്തു, കാറ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. ഇനി എനിക്ക് ബാധ്യതയില്ലെന്ന് പറയുന്ന പെണ്ണിന്റെ വാപ്പമാർ ആലോചിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കലാപങ്ങൾ ഉണ്ടാവരുത്, പരസ്പരം പഴിചാരുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. ഫാത്തിമ ബീവിയോട് എന്തോ ഒരു ചെറിയ കശപിശകുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഹബീബായ് ഞങ്ങൾ വന്ന് ചോദിച്ചു, മോളെ മോളെ അലി എവിടെ, ഭർത്താവ് എവിടെ, നബിയെ എന്നോട് പിണങ്ങിയിരിക്കുകയാണ് എന്നാണ്. എവിടെ അലി? അറിയില്ല നബിയെ, പള്ളിയിൽ കാണും നബിയെ, പള്ളിയിൽ കാണും. അതൊരു അത്ഭുത. എവിടെ കാണും? ക്ലബിൽ കാണും നമ്മൾ പറയാം അല്ലെ, ക്ലബിൽ ഉണ്ടാവുന്നു. ഫാത്തിമ ബീവിക്ക് ഉറപ്പാണ്, തന്നോട് പിണങ്ങിയാലും അള്ളാഹുവിന് വിട്ട് കളിക്കുന്ന ആളല്ല എന്റെ ഭർത്താവെന്ന്. പിണങ്ങിപ്പോയ ഭർത്താവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോ പള്ളിയിൽ ഉണ്ടാകും നബിയെ. നബി ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന ആരാണിത്? അമ്മോശനാണിത്. പ്രശ്നങ്ങൾ വരുമ്പോ തീർക്കേണ്ടവരാണ് അമ്മോശന്മാർ. കയ്യും കെട്ടി നിൽക്കരുത്. നബി ഞങ്ങൾ ചെല്ലുമ്പോ പായയില്ലാത്ത മണ്ണ് വിരിച്ച ഒരു പള്ളി, പള്ളിക്കുള്ളിൽ മണ്ണായിരുന്നു അന്ന്. ആ ഒരു പള്ളിയിൽ, മസ്ജിദ് നബവിയിലല്ല, വേറെ അടുത്തുള്ളൊരു പള്ളിയിൽ ഹബീബായ് തങ്ങൾ അലിയാരെ തങ്ങി നോക്കുമ്പോൾ സ്വന്തം ഭാര്യയോട് എന്തോ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കമുണ്ടായി. മണ്ണിൽ ഇങ്ങനെ മലർന്ന് കിടന്ന് ഉറങ്ങുന്നു അലി റളിയല്ലാഹു അല്ലാഹുവിന്റെ പള്ളിയിൽ. നബി തങ്ങൾ ചെന്ന് ചോദിച്ചു, അലിയേ എന്ന് വിളിക്കേണ്ടതിന്റെ പകരം, യാ അബാ തുറാബ്, യാ അബാ തുറാബ്, മണ്ണിൽ കിടക്കുന്ന എന്റെ പുതിയ ആപ്പിളെ, യാ റസൂലല്ലാഹ്, നബിയേ, അലിയേ, അലിയേ, ഒന്നെടുത്തു വരണം, വരണം, വരണം. ആ ചുമലിൽ തലോടിക്കൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, അലിയേ, ഫാത്തിമയോട് വെറുപ്പ് തോന്നല്ലേ, അവളോട് പുറത്തു കൊടുക്കണേ, വീട്ടിലേക്ക് പോകണം അലിയേ, വെറുപ്പുണ്ടാവരുത്, പിണങ്ങരുത് അലിയേ എന്ന് തോളിൽ തട്ടി സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്ത പെണ്ണിന്റെ ഉപ്പയാണ് മഹാനായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മായിമ്മയുടെ കുറവുകൾ, ഭർത്താവിന്റെ വീട്ടിലെ കുഴപ്പങ്ങൾ പെണ്ണേ നീ നിന്റെ വീട്ടിൽ പോയി പറയണ്ട, നിന്റെ വീട്ടിലെ കുഴപ്പം ഇവിടെയും പറയണ്ട, ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം, ഉപ്പമാര് പറഞ്ഞു കൊടുക്കണം. മക്കളെ, വിവാഹം ചെയ്തു പോകുന്നത് അള്ളാഹു കൂട്ടിയോജിപ്പിക്കുന്ന ബന്ധമാണത്, മനുഷ്യർ ചെയ്യുന്ന ഇടപാടല്ല. അവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമുണ്ട്, വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലയോ, അൻജഅല ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹത്തിൽ ഊട്ടിയുറപ്പിച്ച ബന്ധം, വിവാഹ ബന്ധങ്ങൾ ഉണ്ടാക്കി തരുന്നത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് മോളെ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന് കച്ചവടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും, അവിടെ സുഖമാണെങ്കിലും അവിടെ അവിടെ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും ക്ഷമയോടുകൂടെ കഴിഞ്ഞുകൂടണം മോളെ. ഭർത്താവിനെ വിഷമിപ്പിക്കല്ലേ, വീട്ടുകാരോട് നല്ല നിരക്ക് പെരുമാറണം മോളെ, അവിടുത്തെ കുറ്റം ഇവിടെ പറയല്ലേ, ഇവിടുത്തേത് അവിടെയും പറയല്ലേ. ഇതാണ് ഉമ്മമാര് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതാണ് ഉപ്പമാര് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്ന് മറിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മോളെ അപ്പ നമ്പർ ഉണ്ടല്ലോ, ഉമ്മ നമ്പർ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചാൽ മതി, ഉമ്മ അപ്പ ഓട്ടോ എടുത്ത് വരാം. ഇങ്ങനെ പഠിപ്പിക്കല്ലേ, ഇത് തർബിയത്തല്ല, ഇത് തർബിയത്തല്ല. മക്കളെ പഠിപ്പിക്കേണ്ടതും വളർത്തേണ്ടതും ഇങ്ങനെയല്ല, ഇത് മക്കൾക്ക് തോന്നിവാസം പഠിപ്പിക്കലാണ്. ഈ മക്കൾക്ക് സ്വന്തം ഭർത്താവിനോടുള്ള ബഹുമാനം നഷ്ടപ്പെടാൻ കാരണമാണ്. ഹബീബായ് നബി തങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്, സഹീഹായ ഹദീസ്, മഹാനായ ഇമാമുന നസാഇ റളിയല്ലാഹു അൻഹു, നസാഇ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ലോ തഅലമുൽ മർഅതു ഹഖ്ഖ സിവാജ്, ഒരു ഭർത്താവിനോടുള്ള ബാധ്യത ഒരു പെണ്ണിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ, ഭർത്താവ് ഉച്ചഭക്ഷണം കഴിക്കുകയോ രാത്രി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ഭർത്താവ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നവരെ ആ പെണ്ണിന് ഇരിക്കാൻ കഴിയുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിന് അള്ളാഹു നൽകുന്ന മഹത്വം, ഭർത്താവിന് ഇങ്ങോട്ടും കടപ്പാടുകളുണ്ട്, പെണ്ണിനോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. എന്നാൽ ഭർത്താവിന്റേത് കൂടുതൽ. എന്തുകൊണ്ട്? അവളെ സംരക്ഷിക്കേണ്ടത് ഇവനാണ്, അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഇവനാണ്, അവൾക്ക് മടകൊള്ളാതെ താമസിപ്പിക്കേണ്ടത് ഇവന്റെ ബാധ്യതയാണ്. ആ ബാധ്യതയും മഹത്വം ഒരു പെണ്ണറിയുകയാണെങ്കിൽ ഭർത്താവ് ഭക്ഷണം കഴിച്ച് തീരുന്നവരെ ഇരിക്കാതെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി
صلى الله عليه وسلم ببعض المرانا حديث النور اوركني والنور اوركني لو ان من قدمه الى مفرق راسه قرحة تنبجس بالقيح والصديد برتابين تلايل من كال بره عرقية مريبون داوغيم آمريبون نوليچ نيونا چينجلم بولم اند ناوغون برتيا كدتال بولم أقفم أقبلت تلحسه بلسانها شندم ناوغون برتابين شريرم برتيا كدتال بولم ما أدت حقه آبرتابين روڑل بادت ودن اللعين حانا رسول الله صلى الله إمام محمد رضي الله عنه إمامنا نسائي رضي الله عنه الدرجة صحيح الوانا صحيحا يحديث قلاني ذا അതുകൊണ്ട് ആ ഒരു കടപ്പാട് ഭർത്താവിനോടുള്ള ബാധ്യത പെണ്ണിന്റെ ഉമ്മമാർ മനസ്സിലാക്കി കൊടുക്കണം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണുകാർ അവരെ നിരങ്ങേണ്ടവരല്ല പെണ്ണിന്റെ വീട്ടുകാരെ നിസ്സാരമായി കാണേണ്ടവരല്ല പെണ്ണിന്റെ വീട്ടുകാരെ അപമര്യാദയായി പെരുമാറേണ്ടവനല്ല ഇവൻ പുതിയ പിള്ളയായത് ലോകത്ത് വല്ല സംഭവമൊന്നുമല്ല ആണുങ്ങളെല്ലാം കല്യാണം കഴിക്കുന്നവരാണ് കല്യാണം കഴിക്കുന്ന ആദ്യകാലം പുതിയ പിള്ള എന്ന് തന്നെ പറയാം അതിന്റെ പേരിൽ അഹങ്കാരം ും ഈ വീട്ടുകാരൊക്കെ എനിക്ക് എന്തോ ഒരു ബഹുമാനം തരണം എനിക്ക് എന്തൊക്കെയോ വേണം ഞാൻ എന്തൊക്കെയോ അർഹിക്കുന്നുണ്ട് എന്ന ഭാവേന സ്വന്തം ഭാര്യ വീട്ടുകാരോട് അപമര്യാദയായി പെരുമാറാൻ പാടില്ല ഹബീബായി പിതങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ സംഭവം കൂടെ പറയട്ടെ علي رضي الله عنه من പ്രിയപ്പെട്ട ഉമ്മ فاطمة بنت أسد رضي الله عنها ലോകത്തോട് ഇട പറഞ്ഞപ്പോൾ فاطمة رضي الله عنها യുടെ അമ്മയും ഉമ്മയുടെ പേര് علي തങ്ങളുടെ ഉമ്മയുടെ പേര് فاطمة തന്നെയാണ് അത് فاطمة بنت أسد ഇത് فاطمة بنت محمد صلى الله عليه وسلم രണ്ടു പേരും ഫാത്തിമമാരായിരുന്നു علي തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ വഫാതായപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവിടത്തെ മേൽത്തട്ടം കൊണ്ടുവന്നത് فاطمة رضي الله عنها نبيدا بار نبيدا مولا لا علي تنقل أمة فاطمة بنت أسد رضي الله عنها അവരെ പുലപ്പിച്ചു ജനാസ കർമ്മങ്ങൾക്ക് മുഴുവനും ഹബീബിനെ നേതൃത്വം കൊടുത്തു എന്താണ് ബന്ധം എന്റെ മോളിന്റെ ഭർത്താവിന്റെ ഉമ്മയല്ലയോ ഇത് കടപ്പാട് പറയുകയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ മഹത്വം പറയുകയാണ് എന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയെ ഖബറിലേക്ക് വെച്ചു കൊടുത്തത് ഹബീബല്ലയോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിലേക്ക് ഇറങ്ങുകയും ഖബറിൽ കടന്നുകൊണ്ട് ഹബീബ് ദുആ ചെയ്തു കൊടുത്തു റബ്ബേ ഇത് എന്റെ ഉമ്മയാണ് അല്ലാഹുവേ എന്റെ ഉമ്മക്ക് തുല്യമായ ഉമ്മയാണ് മഹദിയാണ് അതുകൊണ്ട് അല്ലാഹുമ്മ ഗഫിർ ലി ഫാത്തിമ ബിൻതു അസദ് അല്ലാഹുവേ ഫാത്തിമ ബിൻതു അസദിന് നീ പുറത്തു കൊടുക്കണമേ എങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ഇത് ചെയ്യാൻ കാരണം എന്താണ് കാരണം എന്ന് ഉലമാഅ് പറയുന്നത് കാരണം അത് ഉമ്മു സുഹിരിഹി സ്വന്തം മോളുടെ ഭർത്താവിന്റെ ഉമ്മയാണത് സ്വന്തം മോളിന്റെ ഭർത്താവിന്റെ ഉമ്മയാണത് സ്വന്തം ഭാര്യയുടെ ഉമ്മയോ ബാപ്പയോ ഭർത്താവിന്റെ ഉമ്മയോ ബാപ്പയോ സ്വന്തം മാതാപിതാക്കളെ കാണുന്ന പോലെ കാണണമെന്നും ആ സ്നേഹബന്ധം നിലനിർത്തണമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക പറഞ്ഞു തരികയാണ് അല്ലാഹുവേ അല്ലാഹുവേ നമ്മുടെ ജീവിതങ്ങളിൽ കുടുംബ ജീവിതങ്ങളിൽ സന്തോഷം നൽകണേ തമ്പുരാനെ